സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ഒരുമിച്ച് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഓർപ്പിച്ചു, അല്ലെ, സമാഗമന കൂടാരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങ് പ്രത്യേകമായുള്ള വർണ്ണനകളോ വിവരണങ്ങളോ ഒന്നുമല്ല, ഒരു പ്രസംഗ ശൈലിയിൽ പരിശുദ്ധാത്മാവ് കാണിച്ച അല്ലെ ഒരു വെളിപ്പാടുകളൊക്കെ, അല്ലെങ്കിൽ വചനവുമായി ചേർന്ന് ഇടചേർന്ന് പോകുന്ന പ്രസംഗ ശൈലിയിലുള്ള ചില ചിന്തകൾ പങ്കുവെക്കുന്നത് മാത്രമേ ഉള്ളൂ. ബൈബിൾ ക്ലാസ് എന്നൊക്കെ നമ്മൾ അതിന് പേര് കൊടുത്തതെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിശദമായ പഠനമോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഓരോ വാക്യങ്ങളും തരംതിരിച്ചുള്ള പഠനത്തിനൊന്നും സമയമോ അതിൻ്റെ ഒരു ഉദ്ദേശമോ ഇപ്പോഴില്ല. കഴിഞ്ഞ ആഴ്ചയിലെ പഠനത്തിൻ്റെ ക്ലാസ്സുകളുടെ ഓഡിയോ ക്ലിപ്പ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയ മീഡിയ ടീമാണല്ലോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. സാധാരണ റെക്കോർഡിംഗ് പോലെ അല്ലാത്തത് കൊണ്ട് അവരത് ചെയ്തിട്ട് അത് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് യൂട്യൂബിൽ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരവരുടെ സമയം ലഭിക്കുന്നത് പോലെ തന്നെ ചെയ്തുകൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാം കർത്താവ് സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ അഞ്ച് ക്ലാസ്സുകളാണ് നാം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചത്. നാം എത്തി നിൽക്കുന്നത് യാഗപീഠം വരെയുള്ള വിഷയങ്ങളാണ്. പുറപ്പാട് പുസ്തകം 27 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചിന്തകളാണ് കഴിഞ്ഞ ആഴ്ച നാം തുടങ്ങിയത്. പ്രാകാരത്തിൻ്റെ അകത്ത് പ്രാകാര കൂടാരവാതിലിന് നേരെ അഭിമുഖമായി നിൽക്കുന്ന ദൈവസാന്നിധ്യം എപ്പോഴും കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ യാഗമർപ്പിക്കുന്ന സ്ഥലമാണ്, ആരാധനയുടെ ആ മഹത്വം. ഹല്ലേലൂയ, ആ യാഗപീഠം എന്തായിരുന്നുവെന്നും അങ്ങനെയൊക്കെ അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു ആരാധനകൾ, ആരാധകർ എന്നൊക്കെയുള്ള നമ്മളൊന്ന് തൊട്ട് ചിന്തിച്ചു. ഇന്ന് യാഗപീഠം ഉപയോഗിക്കുന്ന ചില രീതികളെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗവസ്തുക്കളും അല്ലെങ്കിൽ ചില യാഗങ്ങളെക്കുറിച്ച് സമയത്തിൻ്റെ പരിമിതി പോലെ തന്നെ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഓർപ്പിച്ച പോലെ എല്ലാം പറയണമെന്നോ എല്ലാം പറഞ്ഞ് തീർക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. ആത്മാവ് നയിക്കുന്ന പോലെ നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരത്തിലുള്ള ഒരു സമചതുരമായ അകം പൊള്ളയായ ഒരു പീഠമായിരുന്നു യാഗപീഠം എന്ന് ഞാൻ ഓർപ്പിച്ചു. കതിരമരം കൊണ്ടുണ്ടാക്കി താമ്രം കൊണ്ട് അത് പൊതിഞ്ഞതാണെന്നും ഇനിയും അതിനകത്ത് മണ്ണ് ഏകദേശം പകുതിയോളം മണ്ണ് നിറച്ചിട്ട് അതിൽ വിറക് കീറി അടുക്കി തീ കത്തിക്കണം. ഇതാണ് യാഗപീഠം ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ തന്നെ ആ വിറകിൻ്റെയും മുകളിൽ 27 അധ്യായത്തിൻ്റെ 4 ഒന്ന് വായിച്ചാട്ടെ. 27:4 പുറപ്പാട് 27:4. താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലം ഉണ്ടാക്കണം. എല്ലാം ഈ പഴയ മലയാളങ്ങളായതുകൊണ്ടാണ്. അല്പവും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു ഇംഗ്ലീഷ് ബൈബിളോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഏതെങ്കിലും പുതിയ ട്രാൻസ്ലേഷൻ ബൈബിളോ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും. ഒരു ഗ്രില്ലുണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. വലപ്പണിയായിട്ട് നെറ്റ് പോലുള്ള താമ്രം കൊണ്ട് ഒരു ഗ്രില്ലുണ്ടാക്കിയിട്ട് ഈ മണ്ണ് നിറച്ച് മണ്ണിന് മുകളിൽ വിറകടുക്കി വിറകിന് മുകളിൽ ഈ ഗ്രില്ല് വെക്കണം. നമുക്കൊക്കെ മേലെ അറിയാവുന്നതാണല്ലോ, നമ്മളെല്ലാം കുക്ക് ചെയ്യുന്ന ഗ്രില്ലിൻ്റെ മുകളിൽ കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ ഗ്രില്ല് വെക്കണം, അതൊരു വലപ്പണിയായിട്ട് നെറ്റ് പോലെ ആയിരിക്കണം. ഇത് ഏകദേശം യാഗപീഠത്തിൻ്റെ പകുതിയോളം താഴെയാണ് വെക്കുന്നതെന്നും ഓർപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രില്ലിൻ്റെ മുകളിലാണ് ഈ യാഗവസ്തു വെക്കുന്നത്. എന്തിനാണിതെന്ന് നമുക്ക് വരുന്ന പോകുന്ന പോക്കിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് കാര്യം മനസ്സിലായി. യാഗവസ്തു നേരെ വിറകിൻ്റെ മുകളിലല്ല വെക്കുന്നത്, ഈ വലപ്പണിയായി അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ താമ്ര ഗ്രില്ലിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇനിയും യാഗം അർപ്പിക്കുന്ന രീതികളിലേക്ക് പോകാം. അപ്പോൾ തന്നെ പലവിധ യാഗങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ച പ്രമാണമനുസരിച്ച് പലവിധ യാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായും 5 യാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 യാഗങ്ങളുണ്ട്. അതിലൊന്ന് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള കരപൂരണ അല്ലെങ്കിൽ യാഗം അല്ലെങ്കിൽ കോൺസെക്രേഷനായിട്ട് ചെയ്യുന്ന കരപൂരണ യാഗമാണ്. പുരോഹിതന്മാരുടെ ശുശ്രൂഷയുടെ ബലത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു യാഗമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അല്ല, അത് പ്രധാനമായും 5 യാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ലേവ്യ പുസ്തകം 1:7-6 വരെ മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ 5 യാഗങ്ങളെക്കുറിച്ച് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഓടിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം, എന്താണ് ഈ 5 യാഗങ്ങളെന്ന്. തുടർമാനമായി ഈ പ്രാകാരത്തിൽ യാഗപീഠത്തിന്മേൽ കത്തുന്ന ആഴിയുടെ മുകളിൽ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ഈ താമ്ര ഗ്രില്ലിൻ്റെ മുകളിൽ ഓരോ സമയത്തും യാഗവസ്തുക്കളെ കൊണ്ടുവന്ന് യാഗാർപ്പകൻ അല്ലെങ്കിൽ നോക്കി നിൽക്കുമ്പോൾ പുരോഹിതൻ യാഗമർപ്പിക്കുമായിരുന്നു.
ഒന്നാമത്തെ യാഗം ദഹനയാഗമാണ്, ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുന്ന ദഹനയാഗമാണ്. ലെവിയ പുസ്തകം 1-ാം അധ്യായത്തിൽ ദഹനയാഗത്തെക്കുറിച്ചുണ്ട്. നമ്മളിനി അത് വായിക്കുന്നില്ല, ഞാൻ അധ്യായം പറഞ്ഞു പോകുന്നുള്ളൂ. ഒരു അധ്യായം മുഴുവൻ ദഹനയാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഒരു പൊതുവായ വഴിപാടാണ്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയല്ല. എല്ലാം ദഹനയാഗമാണ്, പക്ഷേ ഈ ദഹനയാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബേൺഡ് ഓഫറിങ് ഒരു പൊതുയാഗമാണ്, ഒരു പൊതു വഴിപാടാണ്. ഇത് ആർക്കും എപ്പോഴും കൊണ്ട് അർപ്പിക്കാവുന്ന ഒരു യാഗമാണ്. ഈ യാഗത്തിന് പ്രത്യേകിച്ച് സമയമൊന്നും വെച്ചിട്ടൊന്നുമില്ല, ഒരു സമർപ്പണത്തിൻ്റെ തെളിവാണ്. സ്തോത്രം, സമർപ്പണത്തിൻ്റെ തെളിവാണ് ഈ യാഗം. ഇനിയും യാഗവസ്തു എന്താണ്? കാളക്കിടാവാണെങ്കിലും ചെമ്മരിയാടാണെങ്കിലും കോലാട്ടു കൊറ്റനാണെങ്കിലും കുറുമ്പ്രാവാണെങ്കിലും പ്രാവിൻ കുഞ്ഞാണെങ്കിലും അർപ്പിക്കാം. ഈ പറഞ്ഞ ഏത് അല്ലെങ്കിൽ ആ യാഗമൃഗത്തെയും യാഗവസ്തുവിനെയും അർപ്പിക്കാം. ഒന്നുകിൽ ഒരു കാളക്കിടാവ്, അല്ലെങ്കിൽ ഒരു ചെമ്മരിയാട്, അല്ലെങ്കിൽ ഒരു കോലാട്ടിന്, അല്ലെങ്കിൽ ഒരു കുറുമ്പ്രാവ്, അല്ലെങ്കിൽ ഒരു പ്രാവിൻ കുഞ്ഞിനെ. സാമ്പത്തികമനുസരിച്ച് ആർക്കും ഈ യാഗം അർപ്പിക്കാം. അർത്ഥാൽ ഇത്രയേ ഉള്ളൂ, യാഗമർപ്പിക്കാതെ എനിക്ക് നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞിരിക്കാൻ അവകാശമില്ല. ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ സമർപ്പണയാഗമാണിത്. യേശുവിൻ്റെ മാതാപിതാക്കൾ കുറുമ്പ്രാവിനെയും കൊണ്ടാണ് വന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ, അവരുടെ സാമ്പത്തിക നിലവാരമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഊനമില്ലാത്ത ആണായിരിക്കണമെന്ന് മാത്രം. ഊനമില്ലാത്ത ആണായിരിക്കണമെന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അത് ആടായാലും കാളയായാലും കുറുമ്പ്രാവാണെങ്കിലും ആടിൽ ചെമ്മരിയാടോ കോലോടാണെങ്കിലും അത് ഒരു വയസ്സ് പ്രായമുള്ള ആ ഊനമില്ലാത്ത ആണായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായി ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ദഹനയാഗമായി തീർന്ന ചരിത്രം നമുക്കറിയാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. സമർപ്പണത്തിൻ്റെ യാഗമാണ്. സമർപ്പണത്തിന് പ്രത്യേക കാലവും സമയവും ഒന്നും നോക്കണ്ട. ഉപവാസ പ്രാർത്ഥന പോലെ 21 ദിവസമായി പ്രാർത്ഥനകൾ തുടർമാനമായി ആലയത്തിൽ നടക്കുന്നുകൊണ്ട് നമുക്കൊന്ന് സമർപ്പിച്ച് കളയാം എന്നുള്ളതല്ല. അന്നേരം സമർപ്പിച്ചോ. സഭായോഗത്തിന് വരുമ്പോൾ കർത്താവിൻ്റെ തിരുമേശയ്ക്ക് തൊട്ട് മുമ്പ് ദൈവദാസന്മാർ ഒരു മിനിറ്റ് നിങ്ങൾ കണ്ണട് അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെന്ന് പറയുമ്പോൾ ഒരു സമർപ്പണമുണ്ട്. നല്ല കാര്യം, സമർപ്പിക്കണം. പക്ഷേ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന് നാം ഉടമസ്ഥരായി മാറണം. ക്രിസ്തീയ ജീവിതം അർപ്പിക്കപ്പെടുന്ന സമർപ്പിക്കപ്പെടുന്ന രൂപാന്തരമാണ്. പഴയ പ്രമാണത്തിലെ സമാഗമന കൂടാരത്തിലെ യാഗത്തിൻ്റെ അളവും യാഗത്തൊട്ടിയുടെ അളവും താമ്രപീഠത്തിൻ്റെ വലിപ്പവും അത് ഉപയോഗിക്കുന്ന പൊന്നും വെള്ളിയും ഒന്നും പറഞ്ഞിട്ട് ഉണർവുണ്ടാക്കാനല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ദൈവസന്നിധിയിൽ ഓരോന്നും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ആത്മീയ ദൃഷ്ടിയിൽ എങ്ങനെ നമുക്കിതിനെയൊക്കെ കാണാൻ പറ്റും, എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു സമർപ്പണ യാഗം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ദൈവസന്നിധിയിലൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവഹിതത്തിനായി സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവ ആലോചനയ്ക്കായി സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ സമർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി, അടിയനിതാ അടിയനിതാ എന്ന് പറയുന്ന ഒരു സമർപ്പണത്തിൻ്റെ സ്വരം അകത്തു നിന്ന് എപ്പോഴും ഒരു തേങ്ങലായി പുറത്തു വരണം. ആദരം കൊണ്ട് പറഞ്ഞില്ലേലും അല്ലെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരു ഭക്തന് സമർപ്പണയാഗം ജീവിതത്തിലെ മുഖ്യ വിഷയമായി മാറണം. 2-ാമത്തെ യാഗം മീറ്റ് ഓഫറിങ് എന്നാണ് പഴയ ലാംഗ്വേജിലൊക്കെ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ വന്നപ്പോൾ അത് ഭോജനയാഗമെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മീറ്റ് എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും മാംസമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം മീൽ ഓഫറിങ് ആണ് അത്, അല്ലെങ്കിൽ അതുകൊണ്ട് അത് ഭോജനയാഗമാണ്. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ അത് കിംഗ് ജെയിംസ് വേർഷനിൽ ഇറ്റ്സ് നോട്ട് മീറ്റ് ഓർ ഡ്രിങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും മീറ്റ് എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ഇറച്ചിയും മുട്ടയും മീനും എന്നുള്ള മാംസം എന്നുള്ള അർത്ഥത്തിലല്ല, ഭക്ഷണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മാംസമല്ല അവിടെ ഉപയോഗിക്കുന്നത്, നേരിയ മാവാണ്. ലേവിയ പുസ്തകം 2-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭോജനയാഗം, ധാന്യമോ പാകം ചെയ്ത ആഹാരമോ ഇത് അർപ്പിക്കാനുള്ള നേരിയ മാവെന്ന് എഴുതിയിട്ടുണ്ട്. നന്നായി പൊടിച്ച് നന്നായി തരികളില്ലാത്ത ശുദ്ധിയുള്ള മാവ് കൊണ്ട് വേണം ഇത് അല്ലെങ്കിൽ യാഗമർപ്പിക്കുവാൻ.
ഒന്നുകിൽ പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളും അവിടെ നിങ്ങൾക്ക് യാഗമർപ്പിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, യാതൊരു പുളിപ്പും ആ യാഗ അർപ്പിക്കുന്ന ഭോജനയാഗം അർപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ പാടില്ല. ഇതൊരു തീ, എന്തിനാ ഭോജനയാഗം അർപ്പിക്കുന്നത്? ഇതൊരു നന്ദി അർപ്പണമാ. വയലിൽ വിള വിളഞ്ഞതിൻ്റെ നന്ദിയായിട്ട് ദൈവസന്നിധിയിലേക്ക് തങ്ങൾക്ക് ലഭിച്ച നന്മ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ഒരു വലിയ ഒരു സ്വഭാവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കിതിനെ താങ്ക്സ് ഗിവിങ് എന്ന് വിളിക്കാം. ഹല്ലേലൂയ. നവംബർ മാസം 27-ാം തീയതി പകൽ വ്യാഴാഴ്ച, അല്ല 26-ാം തീയതി പകൽ വ്യാഴാഴ്ച 10 മണിക്ക് കൂടിയിട്ട് എല്ലാവരും ചേർന്ന് ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞൊരു ചെറിയ പ്രസംഗം കേട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതും ഇവിടെ ഉണ്ടാക്കിയതെല്ലാം കൂടെ ചേർത്ത് ഭക്ഷിച്ച് പാനം ചെയ്ത് പോകുന്ന താങ്ക്സ് ഗിവിങ് അല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഈ വർഷം നമുക്ക് അതിനും അവസരമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന താങ്ക്സ് ഗിവിങ് നന്ദിയുള്ള ഹൃദയമാണ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയമാണ്, സ്തോത്രമല്ലിയ. അപ്പോൾ ഒരു പുളിപ്പും പാടില്ല, ശുദ്ധിയുള്ള അദരത്തോടെ വേണം ദൈവത്തിന് നന്ദി പറയുവാൻ. ദൈവത്തിന് നന്ദി പറയുമ്പോൾ അദരം ശുദ്ധിയുള്ളതായിരിക്കണം, കറയില്ലാത്ത നന്ദി പറയണം. എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി അപ്പച്ചാ കോടി കോടി സ്തോത്രം എന്നൊക്കെ പറയുന്നതല്ല ദൈവത്തിന് വേണ്ടത്. സ്തോത്രം ഒന്നേ പറഞ്ഞുള്ളെങ്കിലും നന്നായി പറയണം, ഓർത്ത് പറയണം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഹാ ഞാൻ എന്തു പകരം കൊടുക്കും എന്ന് ചോദിച്ചിട്ട് ഹല്ലേലൂയ നമ്മോട് തന്നെ ചോദിക്കണം. ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയ്ക്ക് അവിടെ നാമത്തിന് തക്ക സ്തോത്രം ചെയ്യും. നന്ദിയോടെ നന്ദിയോടെ വേണം ദൈവമക്കൾ ആരാധന കഴിക്കുവാൻ. ഒരു പുളിപ്പും പാടില്ല. പ്രധാനമായും 3 പുളിപ്പുകളാണ് വിശുദ്ധ തിരുവഴുത്തിൽ നാം വായിക്കുന്നത്. വചനത്തിൽ ഹല്ലേലൂയ വിശാലമായി ഹല്ലേലൂയ ഞായറാഴ്ചകളിൽ പ്രസംഗിച്ചതുകൊണ്ട് അതിൻ്റെ ഹല്ലേലൂയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു നിങ്ങൾക്ക് പുളിപ്പ് പാടില്ല, ഒരു ചെറിയ പുളിപ്പ് മതി. ഹല്ലേലൂയ സകല പിണ്ടത്തെയും സകല മാവിനെയും അത് അശുദ്ധമാക്കും. ഒരു ചെറിയ ഒരു വിഷയം മതി സകലതും ആത്മീയത്തിൽ കളങ്കം വരാൻ. അതുകൊണ്ട് പരീശൻ്റെ പുളിച്ച മാവ് പാടില്ല, സാധൂക്യൻ്റെ പുളിച്ച മാവ് പാടില്ല, ഹെരോദാവിൻ്റെ പുളിച്ച മാവ് പാടില്ല. ഇങ്ങനെ 3 പ്രത്യേകമായ പുളിപ്പുകളെയാണ് യേശു നമുക്ക് പറഞ്ഞു തന്നത്. പരീശൻ്റെ പുളിച്ച മാവ് കപടഭക്തിയാണ്, അഭിനയ ആത്മീയമാണ്. പരീശൻ്റെ പുളിച്ച മാവ് നന്നായി ന്യായപ്രമാണം അറിയാം. നേടുന്നതിലൊക്കെ പതാരമല്ലെങ്കിൽ 10ൽ 1 ദശാംശം കൊടുക്കും. ചതകുപ്പ ജീരകം വീട്ടിൽ വാങ്ങിച്ച ജീരകത്തിനും കടുകിനും ആരും നമ്മളാരും അങ്ങനെ ദശാംശം കൊടുക്കാറില്ല, ഉള്ളതിന് കൊടുക്കാറില്ല. അപ്പോൾ തന്നെയാണ് ഈ പതാരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കടുക് വാങ്ങിച്ചാൽ കായം വാങ്ങിച്ചാൽ ചതകുപ്പയോ ജീരകമോ മല്ലിയോ ഉലുവയോ ഞാനല്ലേ നമുക്കറിയാവുന്ന ഭാഷ പറയുക, അത് വാങ്ങിച്ചാൽ പോലും 10 ഗ്രാം വാങ്ങിച്ചാൽ 1 ഗ്രാം മലളിയ ആരും മലളിയ മസാലയോ ഒന്നും ചാക്ക് കണക്കിന് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ട് വെക്കാറില്ലല്ലോ. അതിനൊക്കെ ഒരു അല്പമേ ഉള്ളല്ലോ. പക്ഷേ അത്ര പ്രിസിഷനായിട്ട് അത്ര പെക്യുലറായിട്ട് കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ പുലർത്തുന്ന വിഭാഗമായിരുന്നു പരീശന്മാർ. ഹല്ലേലൂയ. വസ്ത്രം നന്നായി സൂക്ഷിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായി വൃത്തിയായിട്ടേ പുറത്തിറങ്ങത്തുള്ളൂ, എല്ലാവരുടെ മുമ്പാകെ അവർ നന്നായി നടക്കും. പിന്നെ ആകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ആത്മീയം അഭിനയിച്ച് കാണിക്കും. കപടഭക്തിയാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അങ്ങാടിയിലെ വന്ദനവും വേണം, പള്ളിയിൽ വന്ന മുഖ്യസ്ഥാനവും വേണം. കസേരയാണെന്ന് ഓർക്കണ്ട. ഹല്ലേലൂയ. സമൂഹത്തിൽ ചെന്നാൽ അവരുടെയും ഇഷ്ടപുത്രനായി മാറണം, പള്ളി വന്നാൽ അവിടുത്തെയും ഓമനപുത്രനായി മാറണം. ഇങ്ങനെയുള്ള ആത്മീയത്തെ ദൈവമക്കളെ സ്വർഗം അംഗീകരിക്കുന്നില്ല. അത് ദൈവസഭയ്ക്ക് പുളിപ്പാണ്, അത് ആരാധനയ്ക്ക് പുളിപ്പാണ്. കാരണം ലോകവും സഭയും ഒരുമിച്ച് കൊണ്ടാകാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് തെറ്റുപറ്റി. അങ്ങനത്തെ പുളിപ്പുകൾ ദൈവസഭയിൽ പാടില്ല. സദൂക്യൻ്റെ പുളിച്ച മാവ്, സദൂക്യരെന്ന് പറഞ്ഞാൽ ഈ മണ്ണാണ് അവരുടെ സ്വപ്നം. അല്ലെ, പുനരുത്ഥാനമില്ല, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പില്ല, ദൂതന്മാരില്ല, കർത്താവിൻ്റെ മടങ്ങിവരവില്ല എന്നൊക്കെ പറയുന്ന സദൂക്യരുടെ പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്ത ജീവിതം. ഈ മണ്ണിൽ മാത്രം തിന്നുക കുടിക്കുക ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, അത് കഴിഞ്ഞ് മണ്ണിലേക്ക് എടുക്കും, മണ്ണിൽ അലിഞ്ഞു ചേർന്നു കൊള്ളും, ഇവിടം കൊണ്ട് അവസാനിച്ചു. അതുകൊണ്ട് ലഭിച്ച ആയുസ് സന്തുഷ്ടിയോടെ ജീവിക്കുക. ആരെ കൊന്നാലും വേണ്ടിയില്ല, ആരെ ഒതുക്കിയാലും വേണ്ടിയില്ല, സ്വന്തം കാര്യം നേടിയെടുക്കുന്ന ആ മുദ്രാവാക്യം മുഴക്കുന്ന സദൂക്യൻ്റെ പുളിച്ച മാവ്. പ്രിയരെ, ഇതല്ല ഈ മണ്ണ് വിട്ടു പോകേണ്ടവരാണെന്ന് ഓർത്താണ് നാം സ്തോത്രം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചർച്ചിലാണോ എന്നറിയില്ല, എവിടെയോ പ്രസംഗിപ്പിച്ചപ്പോൾ ഓർത്തു ഏറ്റവും കൂടുതൽ സ്തോത്രം പറയേണ്ടത് ഹല്ലേലൂയ
ഒന്ന് കോരിന്തർ 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലാണ്, അവസാന വാക്യം വരുമ്പോഴാണ് നാം അത് സഭായോഗത്തിന് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് ആരാശീർവാദം പറയുന്നോ ആ ആളിന് കൊടുത്തിരിക്കുകയാണ്. ആ ആൾ പറയും, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. 3 ഹല്ലേലിയോ പറയും, വീട്ടിൽ പോകുവാൻ സമയമായി എന്നുള്ള സിഗ്നലും നമുക്ക് ലഭിക്കുന്നു. പക്ഷെ സത്യത്തിൽ ഒന്ന് കോരിന്തർ 15-ാം അധ്യായത്തിൽ എന്തിനാണ് കർത്താവിൻ്റെ ദാസൻ ആ പദം അവിടെ ആത്മാവ് നിയുക്തന എഴുതിയത്? ബാക്കി ഭാഗം 32 തൊട്ട് നിങ്ങൾ വായിക്കുന്നതല്ലേ, എല്ലാ ശവസംസ്കാര ശുശ്രൂഷയിലും അല്ലെങ്കിൽ കല്ലറയ്ക്കലെ ശുശ്രൂഷയിൽ സഭയിൽ നടക്കുന്ന ശുശ്രൂഷയിലൊക്കെ ദൈവദാസന്മാർ അളന്നുകുറിച്ച് ചിട്ടയായി വരച്ചു കൊടുത്ത് വ്യക്തിപരമായി എഴുതിക്കൊടുത്ത് വായിപ്പിക്കുന്ന വാക്യമാണ്. അപ്പോൾ എന്തിനാണ് ആ പറഞ്ഞു തീരാത്ത സ്തോത്രം? ആ സ്തോത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം തന്നു. എന്തിന് ജയം തന്നു? സഭായവും തീർന്ന ജയമല്ല അത്. സഭായവും തീർന്നത് ആയുസോടെ ആരോഗ്യത്തോടെ വെച്ച് നല്ല കാര്യം, പ്രത്യാശയുടെ ദൂത. പക്ഷേ അതിൻ്റെ മുകളിലുണ്ട് മണ്ണാകുന്ന ശരീരം. മണ്ണിലോട്ട് ചേരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾ രൂപാന്തരം പ്രാപിച്ചെഴുന്നേൽക്കും. ഞങ്ങൾ മരണത്തോട് ചോദിക്കും, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഞങ്ങൾ പാതാളത്തോട് ചോദിക്കും, പാതാളമേ എന്നെ കൊണ്ടുപോകാമെന്ന് സ്വപ്നം കണ്ട നിൻ്റെ ജയം എവിടെ? പാപത്തിൻ്റെ വിഷമുള്ളിൻ്റെ മുനയൊടിച്ച നമ്മൾ ആത്മാവിൽ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഈ മണ്ണിലെ ജീവിതം കൊണ്ട് അവസാനിക്കാതെ ഒരു നിത്യത തരാൻ വേണ്ടി പാപത്തെയും മരണത്തെയും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത പ്രാവശ്യം അവസാനം 3 ഹല്ലേലൂയ പറയുന്ന ഹല്ലേലൂയ ആ പദം വരുമ്പോൾ ഓർത്തോണം, ഈ മണ്ണ് വിട്ടു പോകത്തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ നിത്യതയുടെ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. സദൂക്യൻ്റെ പുളിച്ചമാവ് നമുക്ക് പാടില്ല. 3-ാമത് ഹെരോദാവിൻ്റെ പുളിച്ചമാവാണ്. കുപ്പായമുണ്ട് അല്ലെ, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, പക്ഷേ സ്വഭാവം നന്നല്ല അല്ലെ. യോഹന്നാൻ സ്നാപകൻ്റെ തല പോലും പോയത് ഈ ഹെരോദാവിൻ്റെ ദുർനടപ്പിന് നേരെ വിരൽ ചൂണ്ടിയതാ. അതെ, ആ പുളിച്ചമാവ് അശുദ്ധിയുടെ പുളിച്ചമാവാണ്, ദുർനടപ്പിൻ്റെ പുളിച്ചമാവാണ്, അല്ലെ കുടുംബ ഛിദ്രത്തിൻ്റെ പുളിച്ചമാവാണ്, സ്വന്തം കുടുംബജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കാത്തവൻ്റെ പുളിച്ചമാവാണ്. പ്രൈസ് ദ ലോർഡ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലൊക്കെ സഭയിൽ അത് വലിയ വിഷയമായി മാറിയപ്പോഴും അതൊരു പ്രശംസാ വിഷയമായി ചിലർ കൊണ്ട് നടന്നതുകൊണ്ടല്ലേ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ പൗലോസ് കർശനമായി ആ ദുഷ്ടനെ നീക്കിക്കളക എന്ന് പറഞ്ഞ് ശാസിക്കേണ്ടി വന്നത്. അതെ, ഹല്ലേലൂയ. ഈ ഭോജനയാഗമെന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ട് അർപ്പിക്കുന്ന യാഗമാണ്. ജീവിതത്തിൽ യാതൊരു പുളിപ്പുമില്ലാതെ സ്തോത്രം പൊടിഞ്ഞ് ഉരഞ്ഞ് താടലിയ തവിട് പൊടിയാകുന്ന പോലെ സമർപ്പിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന നന്ദി അർപ്പണമാണ് ഈ നന്ദി അർപ്പണയാഗം അല്ലെങ്കിൽ ഭോജനയാഗം. 3-ാമത്തെ യാഗം സമാധാനയാഗമാണ്, പീസ് ഓഫറിംഗ് എന്ന് പറയുന്ന സമാധാനയാഗമാണ്. ലേവ്യ പുസ്തകം 3-ാം അധ്യായം മുഴുവൻ നാം പഠിക്കുന്നത് സമാധാനയാഗത്തെക്കുറിച്ചാണ്. സ്തോത്രം, ദൈവത്തോടുള്ള നമ്മുടെ സമാധാനത്തിൻ്റെ ഓർമ്മയാണിത്. ഊനമില്ലാത്തൊരു മൃഗമായിരിക്കണം എന്ന് മാത്രമാണ് അവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശുദ്ധ മനസാക്ഷിയോടെ വേണം ദൈവത്തിൻ്റെ മുമ്പാകെ ആരാധനയ്ക്ക് വരുവാൻ. ഇത് പ്രത്യേകമായി പഴയ നിയമത്തിലുണ്ടെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ആരാധകൻ്റെ ജീവിതത്തിലെ ദൈനംദിന സംഭവങ്ങളാണ്. അല്ല, ഇന്ന് അകൃത്യാഗം, നാളെ പാപയാഗം, അങ്ങനല്ല. അത് പഴയ പ്രമാണത്തിൽ അതാത് വിഷയങ്ങൾക്കാണ്. പുതിയ നിയമത്തിൽ ഒരു ഭക്തനെ എല്ലാ യാഗവും എല്ലാ ആരാധനയും അല്ല ഒരുപോലെയാണ്, ഒരേ അല്ലെ കിടപോ ചെയ്യുന്നതാണ്. സമാധാനയാഗമാണ് ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ ഓർമ്മ. നമുക്ക് സമാധാനമില്ലായിരുന്നെന്നേ, പക്ഷേ എങ്ങനെയാ സമാധാനം കിട്ടിയത്? സമാധാനമില്ലായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു, ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു, മക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നു, നഷ്ടപ്പെടുന്ന സ്വസ്ഥതയാണ്, അതൊക്കെ അസ്വസ്ഥതയാണ്. സത്യത്തിൽ സമാധാനത്തിൻ്റെ ആഴം തേടിപ്പോയി കഴിഞ്ഞാൽ അതല്ല വിഷയം. സമാധാനമില്ലാതിരുന്നത് അല്ലയോ, നമ്മൾ പാട്ട് പാടുമല്ലോ, സമാധാനമില്ലാതെ ഞാൻ നടന്നു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. എന്തായിരുന്നു അസമാധാനം? അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതി ക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതെ, ദൈവത്തോടുള്ള ബന്ധമില്ലാതിരുന്നതായിരുന്നു നമ്മുടെ അസമാധാനം. ഇസ്രയേൽ പൗരതിയോട് ബന്ധമില്ലെന്നറിഞ്ഞപ്പോൾ മനുഷ്യന് അസ്വസ്ഥമായി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടപ്പോഴാണ് ഹല്ലേലൂയ ആദമിന് ഹവ്വയുടെയും സമാധാനം നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ, ദൈവിക ബന്ധം വിച്ഛേദിച്ചോ എന്ന് ഓർക്കുമ്പോഴാണ്. അതെ, ഇന്ന് രാത്രി നമ്മുടെ സമാധാനമില്ലായ്മ ദൈവബന്ധം വിച്ഛേദിക്കപ്പെട്ടോ? ഹാ, എൻ്റെ മകനെ എന്ന് മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ, ആദം ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിച്ച മനുഷ്യൻ ബന്ധം വിച്ഛേദിച്ചു പോകുമ്പോഴാണ് സ്വർഗത്തിൻ്റെ സമാധാനം ഹല്ലേലൂയ ആദമിന് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ക്രൂശിൽ കരം വിരിച്ചുകൊണ്ട് കിടന്ന് നിവൃത്തിയായെന്ന് പറയുമ്പോൾ
അവൻ നമ്മുടെ സമാധാനം ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതെ, നഷ്ടപ്പെട്ട ദൈവിക സമാധാനം തിരിച്ചു കൊടുക്കുവാനാ യേശു ക്രിസ്തു യാഗമായി തീർന്നേ. ഊനമില്ലാത്തൊരു മൃഗത്തെ കൊണ്ടുവന്ന് പഴയ നിയമഭക്തൻ യാഗപീഠത്തിൽ അല്ലേലൂയ യാഗമർപ്പിക്കുമ്പോൾ അവന് കിട്ടുന്ന ആ സമാധാനം അതിൻ്റെ 100 മടങ്ങ് ഇരട്ടിയാണ് ഒരു പുതിയ നിയമഭക്തന്. ഹല്ലേലൂയ, യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ദൈവത്തോട് സമാധാനം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഇന്ന് രാത്രി എത്രയോ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചത്. ചില വിഷയത്തിൻ്റെ മറുപടി നമ്മുടെ ആയുസ്സിൽ കണ്ടില്ലെന്ന് വന്നേക്കാം. എല്ലാ വിഷയത്തിനും മറുപടി ലഭിക്കട്ടെ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. പക്ഷെ കണ്ടില്ലെന്നും വന്നേക്കാം, എന്നാലും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തില്ല. പ്രാർത്ഥിച്ച പലതിനും എൻ്റെ ജീവിതത്തിൽ മറുപടി കിട്ടിയിട്ടില്ല. ഇന്നും കിട്ടാത്ത 100 വിഷയങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാത്ത 100 വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ സമാധാനം നഷ്ടപ്പെടരുത്. കാരണം പ്രാർത്ഥനയാലും സ്തോത്രത്താലും അപേക്ഷയാലും ദൈവത്തോട് കാര്യം പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ഉൾപ്പുകളെ നിലവുകളെ ഒക്കെ നിറയ്ക്കുന്ന ഒരു സമാധാനം നമ്മുടെ ഉള്ളിൽ ലഭിച്ചു കഴിഞ്ഞാൽ മറുപടിയല്ല വിഷയം. യേശുവിൻ്റെ അകത്തുണ്ട്, യേശുവിൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവത്തോടുള്ള സമാധാനത്തിൻ്റെ ഓർമ്മ ഹല്ലേലൂയ നാം പുതുക്കണം. അപ്പോൾ തന്നെ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം. കഴിയുമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട്, പാസ്റ്റർ പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സമാധാനമില്ലാതെ ജീവിക്കാമെന്നല്ല. എല്ലാവരോടും കഴിയുമെങ്കിൽ കലഹത്തിനും ഹല്ലേലൂയ തർക്കത്തിനും വാദത്തിനും ഒന്നിനും പോകാതെ ഹല്ലേലൂയ സമാധാനത്തോടെ സാവധാനത്തോടെ മറ്റുള്ളവരോട് ചേർന്ന് നടക്കുവാൻ ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. ശുദ്ധ മനസ്സാക്ഷിയുള്ള ആരാധനയാണ് സമാധാന യാഗം. ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് നല്ല കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട് എന്നതിൻ്റെ ഓർമ്മയാണ് ഈ സമാധാന യാഗം. 4-ാമത്തെ യാഗമാണ് പാപയാഗം, സിൻ ഓഫറിങ്. പാപയാഗം പല ഊന്നിപ്പറയുന്ന യാഗങ്ങൾ ഇതൊക്കെയാണ്. പാപയാഗം, സിൻ ഓഫറിങ്. ലേവ്യ പുസ്തകം 4:1-5:13 വാക്യങ്ങളിൽ വിശദമായി പാപയാഗം എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സിൻ ഓഫറിങ്? മനഃപൂർവമായ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം വരുത്തുന്ന യാഗമാണ് പാപയാഗം. സ്തോത്രം. മനഃപൂർവമായി ചെയ്യുന്ന തെറ്റിന് സ്തോത്രം. ഏതെങ്കിലും തെറ്റ് ചെയ്താൽ, ഇത് അബദ്ധം പറ്റി ചെയ്യുന്നതല്ല, മനഃപൂർവമായിട്ട് കരുതിക്കൂട്ടി സ്തോത്രം. ഇന്ന് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളെന്നൊക്കെ പറഞ്ഞു പോയി പറയുമല്ലോ, ആ വരട്ടെ കാണാം, അന്നേരം വരട്ടെ, എൻ്റെ സ്വഭാവം അറിയാം. ഇതൊക്കെയാണ് പാപയാഗം ചെയ്യുവാൻ നിങ്ങൾ യോഗ്യത നേടി എന്നതിൻ്റെ തെളിവാണ്. സ്തോത്രം. മനഃപൂർവമായി കരുതിക്കൂട്ടി കരുതിക്കൂട്ടിയൊക്കെ ചെയ്യുന്ന പാപങ്ങളൊക്കെ ഉണ്ടെന്നേ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന്. അവൻ എന്നോട് മിണ്ടിയില്ലല്ലോ, ആ അത് ഞാൻ കാണിച്ചു, ഞാനും മിണ്ടത്തില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിന് വിളിച്ചില്ല, ഞാനും വിളിക്കത്തില്ല. കല്യാണത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്, ഇപ്പോൾ ആരും വിളിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുന്ന ഒരു സമയം കൂടാണല്ലോ. അപ്പം ഇതിന് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? ആണോ പെണ്ണോ ആയ ഊനമില്ലാത്ത മൃഗത്തെ അർപ്പിക്കാം. നോക്കൂ, ആണോ പെണ്ണോ ആയ ഊനമില്ലാത്ത മൃഗത്തെ അർപ്പിക്കാം. മൃഗത്തിന് നിവൃത്തിയില്ലെങ്കിൽ 2 കുറുമ്പ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരാം ഇതിനകത്തും. പക്ഷേ സ്തോത്രമല്ലിയ, ഏതെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ, ഇത് രണ്ടുകൂടെ ചേർത്ത് പോകണം അല്ലേ, മനഃപൂർവ്വമായി പാപം ചെയ്താലും ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിലും ചെയ്യേണ്ട അല്ലിയ യാഗമാണ് പാപയാഗം. തെറ്റ് ചെയ്താൽ ദൈവമക്കളെ ഒരു എക്സ്ക്യൂസുമില്ല, ഏറ്റു പറയണം. തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവനെ ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്നതല്ല പാപയാഗം. December 31 എഴുന്നേറ്റ് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറയുന്നതല്ല. അങ്ങനെ ഓർമ്മ വരാത്ത കാര്യം തോന്ന് ചോദിക്കേണ്ട. നാഥാൻ പ്രവാചകൻ നമ്മുടെ വീട്ടിൽ വന്ന് പറയുന്നത് വരെ കാത്തിരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഓർമ്മ വരുന്നത് സ്തോത്രം. അന്നേരം നാം ഏറ്റു പറഞ്ഞിരിക്കണം. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കുന്ന കരുണയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് മനഃപൂർവ്വമായി ചെയ്ത തെറ്റുകൾക്ക്, നമുക്ക് തന്നെ അറിയാം നാം ചെയ്ത തെറ്റുകൾ മനഃപൂർവ്വമായിരുന്നോ അതോ അറിയാതെ ചെയ്തു പോകണം. അറിയാതിൻ്റെ നമ്മൾ വരുന്നുണ്ട്. അപ്പം പാപയാഗം ചെയ്ത തെറ്റുകൾക്ക്, കുടുംബത്തിലാണേലും പാപയാഗം ദൈനംദിനം നടക്കണം. തെറ്റുകൾ ഏറ്റു പറയണം. വലിപ്പച്ചെറുപ്പം നോക്കരുത്. ആരോട് തെറ്റ് ചെയ്ത് നോക്കരുത്. തെറ്റാണെന്ന് ബോധ്യം വന്നാൽ, അന്നേരേ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ തെറ്റുബോധ്യം വരും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അകത്തുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വന്നിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന യാഗമാണ് പാപയാഗം അല്ലെങ്കിൽ സിൻ ഓഫറിങ്. 5-ാമത്തെ യാഗം അകൃത്യയാഗമാണ് അല്ലെങ്കിൽ ട്രസ്പാസ് ഓഫറിങ് എന്ന് പറയുന്നത്. അകൃത്യയാഗമാണ്. ലേവ്യ പുസ്തകം
അഞ്ചാം അധ്യായത്തിൻ്റെ 14 മുതൽ 6 അധ്യായത്തിൻ്റെ 7 വാക്യം വരെ ആ യാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അത് ഇതിനെ അർപ്പിക്കേണ്ടത് ഒരു കാളയോ ആടോ ഊനമില്ലാത്തതായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ അകൃത്യയാഗം? അറിയാതെ അബദ്ധവശാൽ ചെയ്ത തെറ്റിന്, ഒരു കാര്യം പറഞ്ഞു അല്ല ചെയ്തു പോയി പിന്നെ അറിഞ്ഞത് അത് തെറ്റായിരുന്നുവെന്ന്, അബദ്ധവശാൽ പറ്റിയതാണ് പിന്നാണ് നമ്മളത് അറിഞ്ഞത് അബദ്ധമായി പോയെന്ന്. അങ്ങനെ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ, ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അവർ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നാൽ അതിന് അല്ലെങ്കിൽ ഈ പരിഹാരം കൊടുക്കണം. മോഷ്ടിച്ചാൽ പോലും അകൃത്യാഗം ചെയ്യണം. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപത്തിന് ഇത് പരിഹാരമാണ്. പക്ഷേ ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്, നാം അത് യാഗം കഴിക്കുന്നതിന് മുമ്പ് മുതലിൻ്റെ കൂട്ടത്തിൽ അഞ്ചിലൊന്നും കൂടെ കൂട്ടി മടക്കി കൊടുക്കണം. ചൂടെ ഒന്ന് സീരിയസ് ആയിട്ട് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്നെന്ന് പറയുമ്പോൾ എത്രയാണ്? 20%. അഞ്ചിലൊന്നെന്ന് പറയുന്നത് 20%, 20%, 10% അല്ല. അബദ്ധവശാൽ ഒരു തെറ്റ് ചെയ്താൽ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു സഹോദരനോട് പിണങ്ങിയിരുന്നാൽ ഒരു അഞ്ചിലൊന്നും കൂടെ കൂട്ടി സ്നേഹിക്കാൻ തുടങ്ങണം. ഈ വർഷം 2021 ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിലാണ്, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരാളോട് കോപിച്ച് സംസാരിക്കുന്നതായിരുന്നു ശീലമെങ്കിൽ, അത് ബോധ്യം വന്നെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിച്ചിട്ട് ഒരു അഞ്ചിലൊന്നുകൂടെ കൂട്ടി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അല്പം കൂടെ അതിന് നഷ്ടം വരുത്തണം, നഷ്ടം നികത്തണം. സഹോദരൻ ഞാൻ നിമിത്തമുണ്ടായ നഷ്ടം, ഞാൻ കാരണം ഒരു സഹോദരൻ സഭായോഗം മുടങ്ങിയെങ്കിൽ, ഞാൻ കാരണം ഒരു സഹോദരി പ്രാർത്ഥിക്കാതെ പോയെങ്കിൽ, ഞാൻ കാരണം ഒരു ദൈവദാസൻ്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, ഞാൻ കാരണം ഒരു കുഞ്ഞ് കരയാനിടയായി തീർന്നെങ്കിൽ, ഞാൻ കാരണം ആർക്കെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടായെങ്കിൽ, ഞാൻ കാരണം ആരുടെയെങ്കിലും ഹല്ലേലൂയ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് മാറിപ്പോയെങ്കിൽ, നാം അതിനെ ഹല്ലേലൂയ പിഴ കൊടുക്കണം ദൈവസന്നിധിയിൽ. അതാണ് അകൃത്യയാഗം. സ്തോത്രം. അതുകൊണ്ട് ഈ യാഗങ്ങളൊക്കെ പഴയ നിയമത്തിലുണ്ടെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചത് ഹല്ലേലൂയ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ ചെന്ന് അവനോട് ഹല്ലേലൂയ പറഞ്ഞ് കാര്യം തീർക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രമാണമുണ്ട്. ഒരു നാഴിക പോകേണ്ടവൻ്റെ കൂടെ രണ്ട് നാഴിക പോകുവാൻ ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ വസ്ത്രം ചോദിച്ചാൽ പുതപ്പുട കൊടുക്കണം. കഴിഞ്ഞ വർഷക്കാലം കൊടുത്തു വീട്ടാനുള്ള ആത്മീയ കടങ്ങൾ മുഴുവൻ വീട്ടണം. സ്തോത്രം. ഭൗതിക കടങ്ങളും വീട്ടുവാൻ ദൈവം നമുക്ക് അവസരം തരുമാറാകട്ടെ. ഇനി ഒരു യാഗമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു, അത് കരപൂരണ യാഗമാണ്, കോൺസിക്രേഷനാണ്. അത് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പുറപ്പാട് പുസ്തകം 28 കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കാണാൻ കഴിയും. സമയമോ സാവകാശമോ കിട്ടിയാൽ ഈ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വന്നാൽ മാത്രം അത് നമുക്ക് ചിന്തിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ യാഗം എന്നുള്ള വിഷയം അവിടെ വിട്ടിട്ട് അടുത്ത ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമയം തീരുമെന്നാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നത്. യാഗപീഠത്തിലെ തീ നിരന്തരം കത്തേണ്ടതാണ്, കെട്ടാതെ സൂക്ഷിക്കണം. സ്തോത്രം. ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് എങ്ങനെയാണിത് കെടാതെ സൂക്ഷിക്കേണ്ടത്? ഒരാൾ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഊതി ഊതി തീ കത്തിക്കുന്നതല്ല നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്തോത്രമല്ലയ്യ. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കും, ഇപ്പോൾ ഒരാൾ പാട്ട് പാടും, ബാക്കി എല്ലാവരും മൗനമായിരിക്കും. ഒരാളിങ്ങനെ വന്ന് ഊതി കത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും അല്ല ദൈവമക്കളെ യാഗപീഠത്തിലെ ആരാധന കത്തിക്കുന്നത്. പാട്ടുകാർ മുന്നിൽ വന്നുകൊണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുമ്പോഴല്ല തീ കത്തുന്നത്, പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴല്ല തീ കത്തുന്നത്. സ്തോത്രം. ഇതെല്ലാം ഉണ്ട്, ഇതൊക്കെ ഒരു കനലുകളാണ്. അതിനകത്ത് പൗലോസ് മെലിത്താദ്വീപിൽ തൻ്റെ വകയായിട്ട് ഒരു കമ്പും കൂടെ എടുത്ത് വെച്ച് തീക്ക് ആഴി കൂട്ടിയതുപോലെ നാം എന്താണ് ചെയ്യേണ്ടത്? സ്തോത്രം. നിരന്തരം യാഗമർപ്പിക്കണം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാനിങ്ങനെ കുറേ നേരമായിട്ട് പറഞ്ഞു പോകുന്നു, ഒരു വാക്യം പോലും വായിച്ചില്ലല്ലോ. പുറപ്പാട് പുസ്തകം 29 പുറപ്പാട് 29 അതിൻ്റെ 38 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചു. കാലത്തും വൈകിട്ടും അവിടെ ഉപയോഗിച്ചിട്ടുള്ള പദമുണ്ട്. താഴോട്ട് വരുമ്പോൾ യാഗപീഠത്തിലെ തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. 7 മണിയാകുമ്പോൾ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു നമ്മൾ
നമുക്കെല്ലാവർക്കും ഒരു ചെറിയ അറിവുണ്ട്, ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥനയില്ല, ഇല്ലാതെന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് ഞായറാഴ്ചയില്ല. എന്നാലും ധാരാളം പേര് പ്രയർ ലൈനിൽ ഒരു 6:30 to 7 അപ്പോൾ ജോയിൻ ചെയ്തു. ചിലരൊക്കെ വിളിച്ച് ചോദിക്കുകയും ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലയോ എന്ന്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇത് കത്തിക്കൊണ്ടിരിക്കത്തുള്ളൂ. എല്ലാവരും മൗനമായിരിക്കുന്നു, പാസ്റ്ററുടെ ഒച്ച കേൾക്കുന്നില്ല, പ്രയർ ലീഡ് ചെയ്യുന്ന ആളുടെ സൗണ്ട് കേൾക്കുന്നില്ല, അപ്പോൾ പ്രയർ ലൈനിൽ കയറുന്ന ആൾക്കാർക്ക് തോന്നുന്നത് മീറ്റിംഗ് ഇല്ലല്ലോ എന്ന് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും നടന്നെങ്കിലേ തീ കത്തത്തുള്ളൂ. എന്താണ് നടക്കേണ്ടത്? കാലത്തും വൈകിട്ടും അല്ലെങ്കിൽ ഓരോ ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ആര് വന്നാലും പോയാലും പോയില്ലെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ എല്ലാവരും വന്നാലും വന്നിരുന്നാലും ഇരുന്നില്ലേലും കാലത്തും വൈകിട്ടുമെങ്കിലും അല്ലെങ്കിൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. നന്നാണ്, ദിവസം 7 times സ്തോത്രം ചെയ്യും, അതും നല്ലതാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അതാണ് ചെയ്യേണ്ടത്. അതരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളിലെ തീ കെട്ടുപോകാതെ ഇരിക്കത്തുള്ളൂ. ദൈവമക്കളെ, പോയനലിയ കാലത്തും വൈകുന്നേരമെങ്കിലും യാഗം കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഭോജനയാഗം ചേർത്ത് വേണം കത്തിക്കു അത് എന്നെ അർപ്പിക്കുവാൻ എന്ന് പറഞ്ഞ് നേരത്തെ ഓർപ്പിച്ച നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട്. സ്തോത്രം. മനസ്സിലായാലോ എൻ്റെ അർത്ഥം? യാഗപീഠത്തിലെ തീ കെട്ടുപോകാതിരിക്കുവാൻ സ്തോത്രം. നിങ്ങളുടെ യാഗം എന്തു യാഗമാണേലും അതിനോട് ചേർത്ത് നന്ദി പറയണം. ഇനി നേരത്തെ പറഞ്ഞ 5 ചേർത്ത് നന്ദി പറയുന്നത് വിശദീകരിക്കുവാൻ സമയം നമ്മെ അനുവദിക്കാത്ത കൊണ്ട് നിങ്ങളത് വ്യാഖ്യാനിച്ചാൽ മതി. പാപമേറ്റു പറയുമ്പോഴും പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യണം. അകൃത്യാഗം അർപ്പിക്കുമ്പോൾ കർത്താവേ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും കർത്താവ് അതിൻ്റെ അറിവില്ലായ്മയായി കണക്കാക്കി യഹോവേ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാഞ്ഞത് കൊണ്ട് എന്നോട് ക്ഷമിക്കുന്നതിനാൽ സ്തോത്രം. അല്ലെങ്കിൽ ഈ നിലത്തിലെ വിളകൾ വർദ്ധിക്കുമ്പോൾ കർത്താവേ ഇതിവിടെ കൊണ്ടുതരുവാനും അർപ്പിക്കുവാനും കൃപ തന്നല്ലോ എന്നോർത്ത് ഭോജനയാഗം ചേർത്തർപ്പിക്കണം, വഴിപാടുകൾ അർപ്പിക്കണം. സമാധാനം. അസ്വസ്ഥനായി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിയിട്ടും ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. പാപം എൻ്റെ തലയ്ക്ക് പിടിച്ച് കർത്താവേ എന്നെ നശിപ്പിച്ച ദിവസങ്ങളിൽ ദൈവസ്നേഹം എന്നെ ചുറ്റി വരിഞ്ഞല്ലോ, എനിക്കിന്ന് സമാധാനം കിട്ടിയല്ലോ, മറ്റുള്ളവരോട് സമാധാനം ആചരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള തിരിച്ചറിവിൻ്റെ നന്ദിയും കൂടെ ചേർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. അവിടെ അളവും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാൽഹീൻ എണ്ണയും കാൽഹീൻ വീഞ്ഞും അർപ്പിക്കണം. ഞാൻ ഈ ദിവസങ്ങൾ ഓർപ്പിച്ചതാണെങ്കിലും ഒന്നും കൂടെ ഈ യാഗം അർപ്പിക്കുമ്പോഴൊക്കെ എങ്ങനെ യാഗം അർപ്പിക്കണം? സ്തോത്രം. ഹല്ലേലൂയ. മുഖം മൂടി ഹല്ലേലൂയ വാടി കുനിഞ്ഞിരുന്ന് ഹല്ലേലൂയ തല കുനിച്ചിരുന്ന് അവസാനം വരെ ഉറക്കം തൂങ്ങിയിരുന്നാണോ ഹല്ല യാഗം അർപ്പിക്കേണ്ടത്? സ്തോത്രം. സ്തോത്രം. 104 verse 15 അതിൻ്റെ അർത്ഥമുണ്ടല്ലോ. 104 അതിൻ്റെ 15 സങ്കീർത്തനം 104:15 അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം. മനുഷ്യൻ്റെ മുഖത്തെ മിനുക്കുന്ന എണ്ണയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അല്ലെ നിലത്ത് നിന്ന് മുളച്ചു വരുന്നു. സ്തോത്രം. അപ്പോൾ എണ്ണയും വീഞ്ഞും ചേർത്തർപ്പിക്കണം. സന്തോഷവും ഹല്ലേലൂയ തേജസ് മുഖത്തൊരു പ്രസാദവും വേണമെന്ന്. ദൈവമക്കൾ അതിൻ്റെ അർത്ഥം ചിരിച്ചുകൊണ്ട് വരണം എന്നല്ല, മുഖത്തൊരു സന്തോഷം ഒരു പ്രസന്നത ഉണ്ടായിരിക്കണം അർപ്പിക്കാൻ അവസരം കിട്ടിയതിന്. എണ്ണയും വീഞ്ഞും ചേർത്ത് വേണം യാഗം അർപ്പിക്കുവാൻ. അതിന് അഭിഷേകം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല, തെറ്റായ വ്യാഖ്യാനമൊന്നുമല്ല. ആത്മനിറവ്, അതാണ് സന്തോഷം. ആത്മാവിൽ നിറയുമ്പോഴാണല്ലോ ഈ വീഞ്ഞുകളിലെ എണ്ണയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലാണ്. ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അന്യഭാഷ പറഞ്ഞ് ഒരു പാട്ട് പാടുമ്പോൾ ആ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഇത് പെന്തക്കോസ്തുകാരെ കളിയാക്കിയാലും ഒരു കുഴപ്പമില്ല. പ്രസംഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ നാല് അന്യഭാഷ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. വ്യൂവേഴ്സൊക്കെ കൂടിയതുകൊണ്ട് അവരൊക്കെ പറയുമല്ലേ, കമൻറ്റൊക്കെ അയച്ചു തരുന്നതുകൊണ്ട് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പുള്ളി മൊത്തം അന്യഭാഷയാണ് പറഞ്ഞതെന്ന്. കാരണം ഇത് ആര് മനസ്സിലാക്കിയോ മനസ്സിലാക്കിയില്ല, ആൾക്കാരെ കേൾപ്പിക്കാനല്ലോ. സ്തോത്രം. പ്രവാചകൻ അന്യഭാഷ, നമ്മുടെ ഓർത്തല്ലേ തെറ്റിദ്ധരിച്ച് പ്രവാചകൻ 2 പറയും, അത് കഴിഞ്ഞിട്ട് 2 പറയും, വ്യാഖ്യാനമാണെന്ന് ഓർക്കും. ദൈവമക്കൾ സത്യത്തെ അതല്ല, അന്യഭാഷ പറയുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് തനിക്ക് തന്നെ ആത്മീയർത്ഥം വരുന്നു. ദൈവദാസൻ അല്ലെങ്കിൽ തനിക്കൊരു ആത്മീയ വർധന വരുത്താൻ വേണ്ടിയാണ് അന്യഭാഷ പറയുന്നത്. പിന്നെ 2 പറയുമ്പോൾ പ്രവചനമായിട്ട് നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് അന്യഭാഷ പറയാതെ ഞാൻ 1 പ്രസംഗിച്ചാൽ നിങ്ങൾ എന്നെ പ്രവാചകനായിട്ട് ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. ഞായറാഴ്ച ഏകദേശം 1 അല്ലെങ്കിൽ ഇംഗ്ലീഷും മലയാളം കൂടെ ചേർത്ത് ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നുവരെ ഒരു പ്രവചാകനായിട്ട് നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ 2 ചേർന്ന് 2 പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചേനെ. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം ഇതാണ്, എണ്ണയും വീഞ്ഞും ആത്മനിറവോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ, അഭിഷേക നിറവോടെ വേണേ ആരാധിക്കുവാൻ. ദൈവദാസന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഭയിലെ എല്ലാവരും ആത്മാവിൽ നിറയണം, അന്യഭാഷയിൽ നിറയണം, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി മാറണം. കുടുംബത്തിനകത്ത് ആത്മനിറവ് വേണം. ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞ ദൂത് ഭയത്തോടെ കേൾക്കണം. ഇന്ന് സഭാ ഹോളിൽ വന്ന്
മുന്നോട്ട് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ ദൈവദാസന്മാരില്ല. ഇംഗ്ലീഷ് പാട്ട് നടക്കുമ്പോൾ അയിലിൽ ഇറങ്ങി നിന്ന് ഹല്ലേലൂയ ദൈവദാസന്മാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു അടുത്ത് വന്ന് പ്രാർത്ഥിപ്പാൻ. അത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള അവസരങ്ങളൊന്നുമില്ല, കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും അങ്ങനെയൊന്നും ആരും മുന്നോട്ട് പോയി ഹല്ലേലൂയ പ്രാർത്ഥിപ്പിക്കുവാനൊന്നും ധൈര്യപ്പെടത്തില്ല. ദൈവദാസന്മാരുടെ അടുക്കൽ പോലും പോകുവാൻ ആൾക്കാർക്ക് ധൈര്യമില്ല. മൈക്കിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്, സ്റ്റേജിലോട്ട് പോകാൻ പേടിയാണ്. അങ്ങനെയുള്ള വിഷയം ഒച്ചത്തിൽ ഒരാൾ പാട്ടുപാടിയാൽ അടുത്ത് നിൽക്കാൻ ആൾക്കാർക്ക് പേടിയുള്ളതാണ്. ഇനി അകലം വിട്ട് ആൾക്കാർ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ ആര് പ്രവചിക്കും? ഇനി ആര് പ്രവചിക്കുമെന്ന്? മാതാവേ നീ പ്രവചിച്ചോണം വീട്ടിൽ. ഇനിയും പാസ്റ്റർമാരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇനി എനിക്ക് തോന്നുന്നില്ല അടുത്ത 3-4 വർഷത്തേക്ക് പ്രവചന ശുശ്രൂഷ വീട്ടിൽ നടക്കുമെന്ന്. സഭ വരുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ദൂത് കേൾക്കാൻ ഒരു കാലമുണ്ടോ? ഇനി ഫോണിൽ കൂടെയും പ്രയർ ലൈനിൽ കൂടെയും അല്ലെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കത്തുള്ളു. അതിന് എന്താ പരിഹാരം? പിതാവെ പ്രവചിച്ചു തുടങ്ങിയാട്ട്. വീട്ടിനകത്ത് വീഞ്ഞിൻ്റെയും എണ്ണയുടെയും നിറവിലുള്ള ആരാധന കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. മാതാവേ അതരത്തിൽ കൂടെ പ്രവചന ദൂത് വരട്ടെ. മതി അല്ലെ, എത്ര പ്രാവശ്യമായി എത്ര പ്രാവശ്യമായി അല്ലെയ്യ വാക്കുകളുടെ പ്രവാഹം കൊണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് കെട്ടി പ്രാസമപ്പിച്ച് മാതാവേ പിതാവേ പ്രാർത്ഥിച്ച് എല്ലാവരും പ്രസാദിപ്പിച്ചില്ല നിർത്തി അല്ലെയ്യ ഇനി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങൂ. ഹല്ലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചില മിനിറ്റുകൾ അന്യഭാഷയിൽ സംസാരിക്കൂ. വാക്കുകളുടെ പെരുപ്പ് ഒന്നും ദൈവത്തിന് കേൾക്കണ്ട. നിങ്ങൾ ഹൃദയത്തിൽ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാമെന്നേ. ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങൾ പോലും ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്ന ദൈവം. നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവമല്ലയോ നമ്മുടെ ദൈവം. ആത്മസന്തോഷത്തോടെ വേണം ദൈവത്തെ ആരാധിപ്പാൻ, ആത്മനിറവോടെ വേണം ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രമല്ലയോ. വിശദീകരിക്കുന്നില്ല, ഒരു 7 കാര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവകാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ ചെയ്യണം. സഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായതുകൊണ്ട് വിശദീകരണം ആവശ്യമില്ല. ദൈവകാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. വാക്യം മാത്രം പറയാം, നിങ്ങൾക്കറിയാം 100 സങ്കീർത്തനം 2 വാക്യം അല്ലെ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. ദൈവമക്കളെ ആരാധിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ ആരാധിക്കണം, ഉള്ളു നിറഞ്ഞ് സംതൃപ്തിയോടെ. പഴയ നാട്ടിലെ മലയാളം ഭാഷയൊക്കെ പറഞ്ഞ ഒരു പാൽപ്പായസമൊക്കെ കുടിച്ച തൃപ്തിയോടെ. ഇന്ന് കുടിക്കാൻ പറ്റത്തില്ല, ശരീരം അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അതിൻ്റെ തൃപ്തിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു പഴഞ്ചൊല്ലായിരുന്നു, പാൽപ്പായസം കുടിച്ച ഒരു തൃപ്തി എന്ന് പറഞ്ഞാൽ മുഖത്തൊരു സന്തോഷം. കല്യാണമൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാൽപ്പായസമൊക്കെ കുടിച്ചു വരുന്നവൻ്റെ മുഖത്തൊരു പ്രസാദമുണ്ടായി. ഈ മണ്ണിലെ ഒരു ആഹാരത്തിൻ്റെ കാര്യമാണ്. ദൈവസന്നിധി വരുമ്പോൾ ആത്മനിറവോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. ഫിലിപ്പലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ും 4-ും വാക്യം. കയ്യിലും കാലിലും ബന്ധനത്തിൽ സുവിശേഷ നിമിത്തം ബദ്ധനായി കിടക്കുന്ന പൗലോസ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയിലും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. അതെ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിക്കൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നുണ്ടായിരിക്കാം, ഏങ്ങലടികൾ ഉണ്ടായിരിക്കാം, അല്ല നാപ്കിൻ ഇങ്ങനെ തുടച്ച് തുടച്ച് കൂട്ടി വെച്ചേക്കാം. പക്ഷേ ഉള്ളിലൊരു സന്തോഷമാണ്, കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പറയുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷിക്കണം. 1 തെസ്സലോനിക്കർ 1:6 തെസ്സലോനിക്കരെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഒരു പ്രസംഗം കൂടെ കേട്ടല്ലോ. ഇന്നൊരു പ്രസംഗം കൂടെ കേൾക്കാൻ പറ്റിയല്ലോ. കുറച്ച് പേര് എഴുതിയെടുത്ത്, കുറച്ച് പേര് അല്ലെങ്കിൽ ഒന്ന് കണ്ടു. പക്ഷേ എത്ര പേര് സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു? ഹല്ലേലൂയ. സന്തോഷത്തോടെ വേണം വചനം കൈക്കൊള്ളുവാൻ. സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് സന്തോഷത്തോടെ വേണം. എബ്രായലേഖനം 13:17 അല്ലെങ്കിൽ സന്തോഷത്തോടെ ചെയ്യുവാൻ അവസരം കൊടുക്കണം. ദൈവവേല സന്തോഷത്തോടെ ചെയ്യേണ്ടത്. സ്തോത്രം. അയ്യോ ചെയ്യേണ്ടി വന്നല്ലോ, ഇറങ്ങേണ്ടി വന്നല്ലോ, പോകേണ്ടി വന്നല്ലോ, അല്ലെ അവിടെ പോക അല്ല, സന്തോഷത്തോടെ ഓരോ ശുശ്രൂഷയും സന്തോഷത്തോടാ, ഓരോ പാട്ടും പാടുന്ന സന്തോഷത്തോടാ, ഓരോ മിനിസ്ട്രി ചെയ്യുന്നതും സന്തോഷത്തോടായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുമ്പോഴും സന്തോഷിക്കണം. എബ്രായർ 10:34 സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ച ഭക്തന്മാർ. 5 സെൻറ്റിന് ഒരു കസേരയ്ക്കും വേണ്ടി കേസ് കൊടുക്കാൻ പോയില്ല, അതിന് മാന്ദ്യത്തിൻ്റെ പേര് വഴക്കുണ്ടാക്കാൻ പോയില്ല, സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ലാഭത്തിൻ്റെ കഷ്ടങ്ങളെയൊക്കെ നഷ്ടങ്ങളെയൊക്കെ ലാഭമാക്കി മാറ്റുന്ന ഗുണമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാ അവർ കഷ്ടങ്ങൾ സംഘത്തോടെ സന്തോഷത്തോടെ സഹിച്ചത്. കർത്താവ് അങ്ങനല്ലേ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോഴാണ് അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞത്. സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് സന്തോഷത്തോടാണ്. 2 കൊരിന്ത്യർ 9:7 വാക്യം. സ്തോത്രമല്ലേ. ദൈവദാസന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തോടാണ്. എബ്രോൻ സഭയിലുള്ള വിശ്വാസികളെ കൊടുക്കാൻ പഠിപ്പിക്കേണ്ട. കലലിയ ജീവിതയാത്രയിലെ വൈഷമ്യങ്ങളുടെ ഘട്ടങ്ങളിലും അല്ലെ കരം നീട്ടി സഹായിക്കുന്നവരാണ്. അതല്ല കൊടുക്കുന്നത്, ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ വേണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ. ഇങ്ങനെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച്
സന്തോഷത്തോടെ പ്രാർത്ഥിച്ച്, സന്തോഷത്തോടെ വചനം കേട്ട്, സന്തോഷത്തോടെ ദൈവവേല ചെയ്ത്, സന്തോഷത്തോടെ കഷ്ടങ്ങളെ നഷ്ടങ്ങളെ സഹിച്ച്, സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഭൗതികമായും കൊടുക്കാവേണ്ടതെല്ലാം കൊടുത്ത് ഒടുവിൽ നമ്മൾ ചെല്ലുന്നതും ഒരു നിത്യസന്തോഷത്തിൻ്റെ നാട്ടിലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യെശയ്യാപ്രവാചക പുസ്തകം 35:10 പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുത്തുന്നു, ഹല്ലേലൂയ, യഹോവയുടെ വിമുക്തന്മാർ വീണ്ടെടുക്കപ്പെട്ടവർ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ സിയോനിലേക്ക് കടന്നു വരും, നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹല്ലേലൂയ. അതെ, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ദൈവത്തിന് യാഗമർപ്പിക്കാം. ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു യാഗപീഠമുണ്ട്, അത് ആരാധനാപീഠമാണ്, അത് സമർപ്പണമാണ്. ദിവസവും ചെയ്യണം, ദിവസവും ചെയ്യണം, കാലത്തും വൈകിട്ടും ചെയ്യണം, ഇടവിടാതെ തീ കത്തിക്കൊണ്ടേയിരിക്കണം, ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കണം, ഹൃദയ സന്തോഷത്തോടെ ഹൃദയപുഷ്ടിയോടെ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. സമാവഗന കൂടാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കൈമാറുന്നു മാത്രമേ ഉള്ളൂ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.